ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ഡയറി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. നമ്മൾ സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നിത്യ ലൈഫിൽ ഗേൾസിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഗേൾസ് മീൻസ് ദമ്പതികൾക്ക്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പല ഗേൾസും തുറന്ന് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ പല ഗേൾസിനും തുറന്ന് പറയാൻ മടിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്നതും അത് തന്നെയാണ്. അതായത് ഗേൾസിനുണ്ടാവുന്ന ഡിസ്ചാർജസ്, അത് ദമ്പതികളായിട്ടുള്ള ഗേൾസിനെ സംബന്ധിച്ച് അവർക്ക് ഈ ഡിസ്ചാർജസ് അവരുടെ വായിലുണ്ടാവുന്നത് മൂലം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, ഈ വീഡിയോ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് എന്താണ് നമ്മുടെ ഡിസ്ചാർജസ്? സ്ത്രീകൾക്ക് പല രീതിയിൽ ഡിസ്ചാർജസ് ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് എ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒരു റീപ്രൊഡക്ഷൻ ഭാഗമായിട്ട് അവർക്ക് ഡിസ്ചാർജസ് ഉണ്ടാവാറുണ്ട്, സെക്ഷുവൽ രീതിയിൽ ഉണ്ടാവാറുണ്ട്. ആൻഡ് അതർ ടൈംസിലും ഗേൾസിന് ഡിസ്ചാർജസ് ഉണ്ടാവാറുണ്ട്. അത് ഗേൾസിനെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യപരമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഉള്ള ഒരു ഗേളിന് ഡിസ്ചാർജസ് സംഭവിക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് പേടിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഡിസ്ചാർജസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ ദമ്പതികളായിട്ടുള്ള സ്ത്രീകൾക്ക്, അതായത് മാരേജ് ചെയ്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസ്ചാർജസ് ഉണ്ടാകുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്ചാർജസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ പ്യുവറായിട്ടുള്ള വൈറ്റ് കളർ ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ അവർ നോർമലായിട്ട് ആരോഗ്യമുള്ളൊരു സ്ത്രീയാണ്. അതിൽ പ്രത്യേകിച്ച് ദുർഗന്ധങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗന്ധത്തിന് വ്യത്യാസമോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യമായിട്ടുള്ള, അതിൽ പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ തന്നെയും ഈ ഡിസ്ചാർജസ്, ഇങ്ങനെ ആരോഗ്യമായിട്ടുള്ളൊരു ഡിസ്ചാർജ് ഒരാളുടെ ഉള്ളിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ വായിൽ ടച്ച് ചെയ്യുമ്പോഴോ ഒന്നും ആ ആൾക്കൊരു പ്രോബ്ലംസും ഫിസിക്കലി ഉണ്ടാവില്ല. ബട്ട് ഈ ഡിസ്ചാർജിന് കുറച്ച് ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്ചാർജസ് ചില സ്ത്രീകളിൽ മഞ്ഞ നിറത്തിൽ കാണപ്പെടും, ചില സ്ത്രീകളിൽ കളർ ചേഞ്ചസ് ആൻഡ് പച്ച ഗ്രീൻ കളറിൽ, അതുപോലെ തന്നെ നമുക്ക് യോനിസ്രവങ്ങൾ, മീൻസ് സ്ത്രീകളുടെ യോനിസ്രവങ്ങൾ വായിക്കകത്തോ അല്ലെങ്കിൽ ലൈംഗികതമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അത്യാവശ്യം നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയി കഴിഞ്ഞാൽ, ഇതേപോലെ ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളുടെ യോനിസ്രവമാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്കൊരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമോ ഒന്നുമല്ല. എന്നാൽ ഇത് കുടിക്കുന്ന മൂലം അല്ലെങ്കിൽ ഇത് വായിക്കുള്ളിൽ പോകുന്ന മൂലം ഭയങ്കര ഹൈ പ്രോട്ടീൻസ് ആണെന്നൊക്കെ തിങ്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ വെറും തെറ്റായ ധാരണകളാണ്. കാരണം ഇതിൽ എന്താണ് പ്രോട്ടീൻസ്? നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡെയിലി കഴിക്കുന്ന ഇപ്പം ചോറാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം പയർ അങ്ങനെയുള്ള ആഹാരത്തിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ് അങ്ങനെ ഒരുപാട് ഫുഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതൊക്കെ മാത്രം മതിയല്ലോ, അല്ലേ? ഒരിക്കലുമില്ല, അങ്ങനൊന്നും തിങ്ക് ചെയ്യരുത്. അതൊക്കെ തെറ്റായ ധാരണകൾ മാത്രമാണ്. സോ ഇത്തരം ഫ്ലൂയിഡ്സ് അകത്താകുന്ന ആളുകൾ മസ്റ്റായിട്ട് തിങ്ക് ചെയ്യുക. എല്ലാ ആളുകളും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കില്ല. കാരണം ചില ആളുകൾ, ചില സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവർക്ക് അവരുടെ ഇതേപോലെയുള്ള ഡിസ്ചാർജസ് ഉണ്ടാകുന്ന സമയത്ത് നിറവ്യത്യാസം കാണുക, ദുർഗന്ധം വമിക്കുക, അതുപോലെ അവരുടെ വെജിനൽ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാവുക, അതുപോലെ തന്നെ എന്താ പറയുക, ഇൻഫെക്ഷൻസിൻ്റെ ഭാഗത്തോട്ട് ചുമന്ന തടിപ്പ് പാടുകൾ ഉണ്ടാവുക, ഇതൊക്കെ കാരണം അവർക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പോലും, പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതായത് 15 to 18, 19 ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കൊക്കെ, മാരേജ് കഴിക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക്, അവർക്കൊക്കെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനോ വീട്ടുകാരുടെ അടുത്ത് സജഷൻ, അവരുടെ അമ്മയെടുത്ത് പോലും പറയാൻ
ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ദുർഗന്ധം അല്ലെങ്കിൽ ഒരു ചേഞ്ച് വ്യത്യാസം ഡിസ്ചാർജിൽ കാണുന്ന തുടങ്ങി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കാരണം വെജിറ്റൽ പ്രോബ്ലംസ് ഈവൻ നമ്മുടെ ക്യാൻസറിന് പോലും തുടക്കം ഇങ്ങനെയുള്ള ചില സിംറ്റംസ് നമുക്ക് ഉണ്ടാവാം. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇത് പെട്ടെന്ന് തന്നെ ഫസ്റ്റായിട്ട് കാണുമ്പോൾ അത് എന്താണ് എന്നുള്ളതൊന്നും കാണുന്നില്ല. തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ ഒരു ചെറിയ ഇതേപോലെ റീപ്രൊഡക്ഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്കെച്ച് ചെയ്യുക ആൻഡ് അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ആൻഡ് ടേക്ക് കെയർ.